മലയാളി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുമ്പാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ അനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. നാഥന്റെ നാദം ലോകമെന്നും മാനവ രക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാഥം. പ്രൈസ് ദി ലോർഡ്. ദിവ്യനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ ജീവിതയാത്രയിൽ ഒരു വർഷം കൂടെ പിന്നിടുവാൻ വലിയവനായ ദൈവം നമുക്കെല്ലാവർക്കും ദൈവം കൃപ ചെയ്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ നന്ദിയോടും ചാരിതാർത്ഥ്യത്തോടും കൂടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലിരുന്ന് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, കഴിഞ്ഞ വർഷം ദൈവം നമ്മെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവം തന്ന നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പുതിയ വർഷത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ സൂം മീറ്റിംഗിൻ്റെ 94-ാമത്തെ എപ്പിസോഡിലേക്ക് ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവ് 93 എപ്പിസോഡുകളെ ഏറ്റവും അനുഗ്രഹിച്ചു. അത് അനേക അനുഭവങ്ങൾ, അനേക ജീവിത യാഥാർത്ഥ്യങ്ങൾ കേൾക്കുവാൻ, അനേക വ്യക്തികളുടെ ജീവിതത്തിന് രൂപാന്തരം സംഭവിപ്പാൻ അതിലൂടെ ഇടയായി എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് എൻ രാജേന്ദ്രൻ അവരുകൾ നമ്മോടുകൂടെയുണ്ട്. അദ്ദേഹം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ പുതിയ വർഷത്തെ ആദ്യത്തെ മീറ്റിംഗ്, ഇന്നത്തെ സൂം മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. എന്നാൽ അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് സജി വർഗീസ് പുതുപ്പള്ളി കോട്ടയം അവരുകൾ ഇന്ന് രാത്രി നമ്മോടുകൂടെയുണ്ട്. തൻ്റെ ജീവിതാനുഭവങ്ങൾ മുമ്പ് നാം പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പൂർണ്ണമായിട്ട് നമുക്ക് കേൾക്കുവാൻ അന്ന് ഇടയായിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഒരു പുതിയ വർഷത്തെ, ഒരു പുതുവർഷ മെസ്സേജ്, ഒരു പുതുവർഷ സന്ദേശം കർത്താവിൻ്റെ ദാസനെ ജീവിത അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മെ അറിയിക്കും. അദ്ദേഹത്തെ എല്ലാ ബഹുമാനത്തോടും, സ്നേഹത്തോടും, ആദരവുകളോടും, പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അനുഗ്രഹീതമായ 3 ഗാനങ്ങൾ ആലപിക്കാൻ ഇന്ന് രാത്രി നമ്മോടുകൂടെ ബ്രദർ ഷിബു ജോസ് ഉടുമൽപേട്ട് അവരുകളുണ്ട്. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ നാളുകളിൽ അനേക ഗാനങ്ങൾ നമ്മുടെ മിനിസ്ട്രിയിലൂടെ ആലപിച്ചിട്ടുണ്ട്. പ്രിയ ദാസനെയും എല്ലാ ബഹുമാനത്തോടും, സ്നേഹത്തോടും, ആദരവോടും, പ്രാർത്ഥനയോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാമി കുര്യച്ചാൻ, അതുപോലെ വെളിയിൽ നിന്ന് അകത്തുനിന്ന് അനേക സൗകര്യ സൗകര്യമാർ, പ്രത്യേകിച്ചും LCND ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇമ്മാനുവൽ ബ്രദർ, അങ്ങനെ അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ ഇന്ന് രാത്രിയുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും കടന്നു വരുന്ന, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടും, സ്നേഹത്തോടും, ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് കർത്താവിൻ്റെ ദാസൻ എൻ രാജേന്ദ്രൻ ചെന്നൈ അവരുടെ ബഹുമാനത്തോടെയും പ്രാർത്ഥനയോടും കൂടെ ക്ഷണിക്കുന്നു. പിതാവേ, നന്ദിയോട് തിരുനാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പുതിയ 2024 വർഷത്തിലും ഈ കാൽവരിനാഥ മിനിസ്ട്രിയുടെ കർത്താവേ ഈ സൂം മീറ്റിംഗിൽ കർത്താവേ നിന്റെ മക്കളായ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടിയേറുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ദിവസത്തിലും നിന്റെ കർത്താവ് വചനം സംസാരിക്കുന്ന പ്രിയ ദൈവദാസനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവമേ, നിന്റെ മകന്റെ സാക്ഷ്യം, അതുപോലെ കർത്താവെ വസനം, വചന ശുശ്രൂഷ എല്ലാം അനുഗ്രഹമായി തീരുവാൻ കേൾക്കുന്ന ഞങ്ങൾക്ക് കർത്താവേ, അത് ദൈവിക കർത്താവേ, ആത്മീക വർധന കർത്താവ് ഞങ്ങൾക്ക് നൽകുവാൻ തിരുമ നൽകണമേ. ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവേ, പ്രിയ നിന്റെ മകനെയും തിരുക്കരങ്ങളെ വരമേൽപ്പിക്കുന്ന കർത്താവെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കർത്താവെ 93 എപ്പിസോഡുകൾ കർത്താവെ ഈ കർത്താവെ കാൽവരിനാഥ മിനിസ്ട്രി സൂം മീറ്റിംഗിൽ കർത്താവെ നിന്റെ ദൈവദാസന്മാർ പ്രവർത്തിക്കുവാൻ കൃപ നൽകിയതിനായിട്ട് സ്തോത്രം. വിശുദ്ധ കർത്താവെ, നിന്റെ ദാസൻ കർത്താവെ എവാഞ്ചലി സന്തോഷ് കൊട്ടാരക്കരയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവെ പ്രിയ ദേവദാസൻ മാമൻ കുര്യനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റുമുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വേണ്ടി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവമേ, ഈ സമയം കർത്താവെ നീ ഞങ്ങളോട് കൂടി സംസാരിക്കണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കർത്താവെ സൂമിൽ കടന്നു വന്നിട്ട് ഓരോരുത്തർക്കും
ഈ സമയം കർത്താവെ അനുഗ്രഹപ്രദമായി തീരുവാൻ തിരുമനത്തിനുമേ പ്രാർത്ഥിക്കുന്നു. നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. എളിവരായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞങ്ങളോട് കൂടിയുള്ളതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഗ്രഹപ്പെടു കേൾക്കുമരാകണ പിതാവേ. ആമേൻ. താങ്ക് യു രാജേന്ദ്രനങ്കൾ. കർത്താവിന്റെ ദാസനെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സമർപ്പണ പ്രോഗ്രാം നമുക്ക് നടത്തുവാൻ വലിയവനായ ദൈവം കൃപ ചെയ്തു. അനേക ആളുകൾ അതിൽ പങ്കെടുക്കുവാനിടയായി. എന്നാൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ആളുകൾ അത് വലിയ നഷ്ടമായി പോയെന്ന് ഞങ്ങളെ ഓർപ്പിക്കുകയുണ്ടായി. തീർത്തും യൂട്യൂബിൽ അത് ഷെയർ ചെയ്തു, അനേകർ കണ്ടുകൊണ്ടിരിക്കുന്നു. നല്ല അഭിപ്രായം അതിലൂടെ ലഭിക്കാനിടയായി. വളരെ ഒരുപക്ഷെ നമ്മുടെ അടുത്തില്ലായിരുന്നു എങ്കിൽ പോലും ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ഇരുന്ന് ആ പ്രോഗ്രാം കാണുകയും ജീവിതത്തെ ഒന്ന് പുതുക്കുവാൻ, ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് ഒരു പുതിയ തീരുമാനത്തോടെ അവരുടെ ജീവിതം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുവാൻ ഇടയായി എന്ന് കേൾക്കുവാൻ കഴിഞ്ഞത് വളരെ നന്ദിയോടെ ഞങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിങ്ങുകളിലൂടെ ദൈവം പ്രവർത്തിക്കട്ടെ. ഇന്ന് രാത്രിയിലും നാം കേൾക്കുന്ന ഗാനങ്ങൾ, അതിൻ്റെ നറേഷൻസ്, അതുപോലെ തന്നെ ശക്തമായ ദൈവത്തിൻ്റെ വചനം, ഇത് നമ്മുടെ എല്ലാം ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടും ബഹുമാനത്തോടും ആദരവോടും കൂടെ കർത്താവിൻ്റെ ദാസൻ ബ്രദർ ഷിബു ജോസ് ഉടുമൽപേട്ട അവരുടെ ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ടും എന്നെ നറേഷനായിട്ടും ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസിൽ നിന്നും അനുഗ്രഹീതമായ രണ്ട് മൂന്ന് ഗാനങ്ങൾ കേൾക്കാം. അതിനായിട്ട് നമുക്ക് കാതോർക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യ ഗാനമായിട്ട് ഒരു ആരാധന ഗാനം നമുക്ക് കേൾക്കാം. നാം 40-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുന്നു, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ അവൻ കൈപ്പിടിച്ചുയർത്തി. ദൈവം നമ്മളെ വീണ്ടെടുത്തു. ചങ്കിലെ ചോര ചിന്തി നമ്മെ അവൻ നമുക്ക് വേണ്ടി മരിച്ചുയർത്ത് നമുക്ക് ജീവൻ നൽകി. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. 136-ാം സങ്കീർത്തനം നാം വായിക്കുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവൻ അവൻ്റെ ദയയെ നീക്കമുള്ളത്. നമ്മുടെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവൻ അവൻ്റെ ദയയെ നീക്കമുള്ളത്. ഈ ദൈവത്തെ അല്ലാതെ നമുക്ക് ആരെ ആരാധിക്കുവാൻ സാധിക്കും? അവൻ മാത്രം എല്ലാ ആരാധനയ്ക്കും യോഗ്യനായ കർത്താവ്. ഈ അർത്ഥം വരുന്ന ഒരു ആരാധന ഗാനം നമുക്ക് ശ്രമിക്കാം. സ്തുതി സ്തോത്രമെല്ലാം സ്വീകരിപ്പാനെന്നും യോഗ്യനവൻ. ആരാധിക്കാം നാം യേശുവിനെ, ആയുസ്സും നാളെല്ലാം നന്ദിയോടെ. ശക്തിധനം സ്തുതി സ്തോത്രമെല്ലാം സ്വീകരിപ്പാനെന്നും യോഗ്യനവൻ. ആരാധനയ്ക്കു യോഗ്യനവൻ, നന്ദിയോടെ സ്തുതി പാടിടാ. കർത്തനവൻ ചെയ്ത നന്മകൾക്ക് രക്ഷയിൽ പാലപാത്രം എടുത്തു വാഴ്ത്താ. വിശുദ്ധരായി നന്ദിയോടെ എന്നും ആരാധിപ്പാൻ. ലോകസ്ഥാപനത്തിനു മുന്നമിത്താൻ തിരഞ്ഞെടുത്തല്ലോ ആരാധിക്കാൻ. ദൈവസന്നിധിയിൽ നാം വിശുദ്ധരായി നന്ദിയോടെ എന്നും ആരാധിപ്പാൻ. ലോകസ്ഥാപനത്തിനു മുന്നമിത്താൻ തിരഞ്ഞെടുത്തല്ലോ ആരാധിക്കാൻ. ആരാധനയ്ക്കു യോഗ്യനവൻ, നന്ദിയോടെ സ്തുതി പാടിടാ. കർത്തനവൻ ചെയ്ത നന്മകൾക്ക് രക്ഷയിൽ പാലപാത്രം എടുത്തു വാഴ്ത്താം.
ശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിപ്പാനായി ചങ്കിലെ ചോര ചിന്തി മരിച്ചു ഇത്ത രക്ഷകനെ നാം ആരാധിക്കാം. ആശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും രക്ഷിപ്പാനായി ചങ്കിലെ ചോര ചിന്തി മരിച്ചു ഇത്ത രക്ഷകനെ നാം ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനവൻ നന്ദിയോടെ സ്തുതി പാടിടാ കർത്തനവൻ ചെയ്ത നന്മകൾക്ക് രക്ഷയിൽ പാരപാത്രം എടുത്തു വാഴ്ത്താ. നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചവൻ പാപത്തിൻ പ്രായ ചിത്തമായവനേ ഹല്ലേലൂയ പാടി ആരാധിക്കാം. താഴ്ചയിൽ നമ്മെ ഓർത്തവനാം നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചവൻ പാപത്തിൻ പ്രായ ചിത്തമായവനേ ഹല്ലേലൂയ പാടി ആരാധിക്കാം. ആരാധനയ്ക്കു യോഗ്യനവൻ നന്ദിയോടെ സ്തുതി പാടിടാ കർത്തനവൻ ചെയ്ത നന്മകൾക്ക് രക്ഷയിൽ പാനപാത്രം എടുത്തു വാഴ്ത്താം. ആരാധനയ്ക്കു യോഗ്യനവൻ നന്ദിയോടെ സ്തുതി പാടിടാ കർത്തനവൻ ചെയ്ത നന്മകൾക്ക് നമ്മുടെ കർത്താവ് നമ്മളെ ബലഹീനതയിൽ താങ്ങുന്ന ദൈവമാണ്. ടൈറ്റസ് ചെറിയാൻ അവർ കഴിഞ്ഞ വർഷം വളരെയധികം ക്ഷീണിതനായി മരണത്തിനടുത്തോളം വക്കോളം എത്തി വീണ്ടും കർത്താവ് തനിക്ക് ജീവൻ നൽകിയപ്പോൾ അദ്ദേഹം എഴുതിയൊരു ഗാനമുണ്ട്, ബലഹീനൻ എന്നെ താങ്ങും ദൈവമേ എന്നെ ഉയർത്തി നടത്തും നല്ല നാഥനെ. അതിൽ ഇങ്ങനെ ഒരു വരി വരുന്നുണ്ട്, അസാധ്യമെന്ന് കരുതിയ വേളകളിൽ സാധ്യമാക്കി തന്ന ദൈവമേ. അദ്ദേഹം രോഗശയിലായിരുന്നപ്പോൾ മരിച്ചു എന്ന് കരുതി അദ്ദേഹത്തിന് വേണ്ടി ബറിയൽ ഗ്രൗണ്ട് വരെ ഒരുക്കി. എന്നാൽ ദൈവം അവിടുന്ന് അസാധ്യമായതേ സാധ്യമാക്കി വീണ്ടും തനിക്ക് ജീവൻ തന്നപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു ഗാനം അത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പാടുന്നു. ബലഹീനൻ എന്നെ താങ്ങും ദൈവമേ എന്നെ ഉയർത്തി നടത്തും നല്ല നാഥനേ. ചെറ്റിൽ നിന്നും എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി കാത്തല്ലോ. ബലഹീനൻ എന്നെ താങ്ങും ദൈവമേ എന്നെ ഉയർത്തി നടത്തും നല്ല നാഥനേ. ചേറ്റിൽ നിന്നും എൻ്റെ കാൽകളെ പാറമേൽത്തി കാത്തല്ലോ. അവൻ ചെയ്ത ഉപകാരം മറന്നിടുമോ? ഓർത്തിടും അവനെ ഞാൻ നിത്യകാലം. അവൻ ചെയ്ത ഉപകാരം മറന്നിടുമോ? ഓർത്തിടും അവനെ ഞാൻ നിത്യകാലം. എൻ ദൈവം നല്ലവൻ അവനെന്നും വല്ലവൻ, എൻ പ്രിയനെന്നും മതിയായവൻ. എൻ ദൈവം നല്ലവൻ അവനെന്നും വല്ലവൻ, എൻ പ്രിയനെന്നും മതിയായവൻ.
രോഗ ദുഃഖ കഷ്ട നാളുകളിൽ കൈവിടാതെ എന്നെ താങ്ങിയ കർത്തനെ, അസാധ്യമെന്ന് കരുതിയ വേളകളിൽ സാധ്യമാക്കി തന്ന ദൈവമേ, എന്റെ രോഗ ദുഃഖ കഷ്ട നാളുകളിൽ കൈവിടാതെ എന്നെ താങ്ങിയ കർത്തനെ, അസാധ്യമെന്ന് കരുതിയ വേളകളിൽ സാധ്യമാക്കി തന്ന ദൈവമേ, അവൻ ചെയ്ത ഉപകാരം മറന്നിടുമോ, ഓർത്തിടും അവനെ ഞാൻ നിത്യകാലം. അവൻ ചെയ്ത ഉപകാരം മറന്നിടുമോ, ഓർത്തിടും അവനെ ഞാൻ നിത്യകാലം. എൻ ദൈവം നല്ലവൻ, അവനെന്നും വല്ലവൻ, എൻ പ്രിയനെന്നും മതിയായവൻ. എൻ ദൈവം നല്ലവൻ, അവനെന്നും വല്ലവൻ, എൻ പ്രിയനെന്നും മതിയായവൻ. നന്ദി ചൊല്ലി എന്നും പാടിടും, നിൻ സന്നിധിയിൽ എന്നും വസിക്കും, നിന്നെ കാണാൻ എന്റെ കണ്ണുകൾ നോക്കി കാംക്ഷിച്ചിടും എപ്പോഴും. ഞാൻ നന്ദി ചൊല്ലി എന്നും പാടിടും, നിൻ സന്നിധിയിൽ എന്നും വസിക്കും, നിന്നെ കാണാൻ എന്റെ കണ്ണുകൾ നോക്കി കാംക്ഷിച്ചിടും എപ്പോഴും. അവൻ ചെയ്ത ഉപകാരം മറന്നിടുമോ, ഓർത്തിടും അവനെ ഞാൻ നിത്യകാലം. അവൻ ചെയ്ത ഉപകാരം മറന്നിടുമോ, ഓർത്തിടും അവനെ ഞാൻ നിത്യകാലം. എൻ ദൈവം നല്ലവൻ, അവനെന്നു വന്നവൻ, എൻ പ്രിയനൻ മതിയായവൻ. എൻ ദൈവം നല്ലവൻ, അവനെന്നു വന്നവൻ, എൻ പ്രിയനെന്നും മതിയായവൻ. ബലഹീനൻ എന്നെ താങ്ങും ദൈവമേ, എന്നെ ഉയർത്തി നടത്തും നല്ല നാഥനേ. ചേറ്റിൽ നിന്നും എന്റെ കാൽകളെ പാറവെ നിർത്തി കാത്തല്ലോ. ബലഹീനൻ എന്നെ താങ്ങും ദൈവമേ, എന്നെ ഉയർത്തി നടത്തും നല്ല നാഥനെ. ചേറ്റിൽ നിന്നും എന്റെ കാൽകളെ അവൻ ചെയ്ത ഉപകാരം മറന്നിടുമോ, ഓർത്തിടും അവനെ ഞാൻ നിത്യകാലം. അവൻ ചെയ്ത ഉപകാരം മറന്നിടുമോ, ഓർത്തിടും അവനെ ഞാൻ നിത്യകാലം. എൻ ദൈവം നല്ലവൻ, അവനെന്നു വന്നവൻ, എൻ പ്രിയനെന്നും മതിയായവൻ. എൻ ദൈവം നല്ലവൻ, അവനെന്നു വന്നവൻ, എൻ പ്രിയനെന്നും മതിയായവൻ, എൻ പ്രിയനെന്നും മതിയായവൻ, എൻ പ്രിയനെന്നും.
അടുത്തതായി ഒരു തമിഴ് ഗാനം പാടുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ മാത്രപ്പെടുത്തുവാൻ സമയഭേദമൊന്നും സാരമില്ല. ഏത് സമയത്തും നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ തക്കണം. നമുക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകി തന്നിട്ടുണ്ട്. മനുഷ്യർ നമ്മെ തള്ളിക്കളയാൻ നമ്മളെ വെറുക്കാറുണ്ട്. എന്നാൽ ദൈവം നമ്മളെ പാപിയെന്നോ അല്ലെങ്കിൽ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല, നമ്മളെ മാറോട് ചേർത്ത് നിർത്തുന്ന ദൈവം, നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ബലം നൽകുന്ന ദൈവം, നാം പരാജയപ്പെടുന്നിടത്ത് നമുക്ക് ജയം നൽകുന്ന കർത്താവ്. ആ കർത്താവിനെ സ്തുതിക്കുവാൻ ഏത് സമയത്തും നമുക്ക് അവൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാം. ആ അർത്ഥം വരുന്ന ഒരു തമിഴ് ഗാനം ഇവിടെ പാടും. കർത്തരെ ഉയർത്തിടും കാലം, ഇത് നന്ദിയാൽ തുതിറ്റിടും നേരം എന്ന ഒരു പാട്ട് നമുക്ക് കേൾക്കാം. கர்த்தரை உயர்த்திடும் காலம், இது நன்றியால் துதித்திடும் நேரம், தேவ வார்த்தையிடம் விடும் யாரும், கிருபை கொண்டாடிடுவோ. கர்த்தரை உயர்த்திடும் காலம், இது நன்றியால் நிறைந்திடும் நேரம், தேவ வார்த்தையிடம் விடும் யாரும், கிருபை கொண்டாடிடுவோ. ஒதுக்கப்பட்ட என்னை சேர்த்து கொண்டீர், தள்ளப்பட்ட என்னை அணைத்து கொண்டீர், ஒதுக்கப்பட்ட என்னை சேர்த்து கொண்டீர், தள்ளப்பட்ட என்னை அணைத்து கொண்டீர், கேட்டதை தந்திட்டீர், ஆசீர்வதித்திட்டீர், கேட்க மறந்ததையும் சேர்த்து கொடுத்துட்டீர், கேட்டதை தந்திட்டீர், ஆசீர்வதித்திட்டீர், கேட்க மறந்ததையும் சேர்த்து கொடுத்தீர். கர்த்தரை உயர்த்திடும் காலம், இது நன்றியால் துதித்திடும் நேரம், தேவ வார்த்தையை நம்பிடும் யாரும், கிருபை கொண்டாடிடுவோ. நேரத்தில் சுமந்து கொண்டி, தோல்வியின் நேரத்தில் தோள் கொடுத்தி, என் பலவீன நேரத்தில் சுமந்து கொண்டி, தோல்வியின் நேரத்தில் தோள் கொடுத்தி, இதுவரை காத்தவர் இனிமேலும் காத்திடுவீர் என்ற நிச்சயத்தை எனக்கு தந்திட்டீர், இதுவரை காத்தவர் இனிமேலும் காத்திடுவீர் என்ற நிச்சயத்தை எனக்கு தந்திட்டீர். கர்த்தரை உயர்த்திடும் காலம், இது நன்றியால் துதித்திடும் நேரம், தேவ வார்த்தையை நம்பிடும் யாரும், கிருபை கொண்டாடிடுவோ. தொய்வும் இல்லை, எவரை கண்டும் எனக்கு பயமும் இல்லை, தோல்வி இல்லை எனக்கு தொய்வும் இல்லை, எவரை கண்டும் எனக்கு பயமும் இல்லை, அழைத்த ஆண்டவர் என்னோடு இருக்க ஒரு போதும் அசைக்கப்படுவதும் இல்லை, அழைத்த ஆண்டவர் என்னோடு இருக்க ஒரு போதும் அசைக்கப்படுவதும் இல்லை,
கத்தரை உயர்த்திடும் காலம், இது நன்றியால் துதித்திடும் நேரம், தேவ வார்த்தையை நம்பிடும் யாரும், கிருபை கொண்டாடிடுவோ. கத்தரை துதித்திடும் காலம், இது நன்றியால் நிறைந்திடும் நேரம், தேவ வார்த்தையை நம்பிடும் யாரும், கிருபை கொண்டாடிடுவோ. கத்தரை உயர்த்திடும் காலம், இது நன்றியால் நிறைந்திடும் நேரம், தேவ வார்த்தையை நம்பிடும் யாரும், கிருபை கொண்டாடிடுவோ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അർത്ഥവത്തായ അനേക അനുഭവങ്ങളുള്ള അനുഗ്രഹീതമായ മൂന്ന് ഗാനങ്ങൾ കർത്താവിൻ്റെ ദാസൻ നമുക്ക് ആലപിച്ചു തന്നു. ആ ഗാനങ്ങളോടുകൂടെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ഇടയായിത്തീരട്ടെ. ജീവിതത്തിൽ ദൈവം തരുന്ന പരിശോധനകളൊന്നും നമ്മുടെ അന്ത്യമായിരിക്കയില്ല. വിശ്വസ്തയുടെ വിശ്വാസത്തിൻ്റെ അളവുകോലാണ് എന്ന് നാം വീണ്ടും കേൾക്കുകയായിരുന്നു. ദൈവം പ്രിയദാസന്മാരെ ഏറ്റവും അനുഗ്രഹിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനിയുള്ള നമ്മുടെ അല്പസമയം, ഏതാണ്ട് 8:35-40 വരെയുള്ള സമയം, ദൈവത്തിൻ്റെ പുതിയ വർഷത്തേക്കുള്ള ഒരു സന്ദേശം കേൾക്കുവാനുള്ള ഒരവസരമാണ്. ഞാൻ ഉറപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ദാസൻ സജീവ വർഗീസ് അവറുകൾ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ കർത്താവിൻ്റെ ദാസനെ ഈ സമയം ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടും തൻ്റെ ജീവിത അനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വചനം അറിയിക്കുവാൻ കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. വിശേഷാൽ ഈ പുതുവത്സരത്തിലെ കൽവറിനാഥ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ടുള്ള ഈ പ്രോഗ്രാം ഒരു പുതുവത്സര മീറ്റിംഗ് എന്നുള്ള നിലയിൽ, ആദ്യത്തെ ഒരു സന്ദേശം എന്നുള്ള നിലയിൽ, മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തില് വരും വർഷത്തിന്റെ നാളുകളിൽ നാം എങ്ങനെ ആയിരിക്കണം എന്ന് ദൈവത്തിന് നമ്മോട് പറയാനുള്ള ചില ആലോചനകൾ കേൾപ്പിക്കാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആ നിലയിലാണ് കർത്താവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ അനേകർ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട് എന്നറിയാം. എല്ലാവർക്കും ക്രിസ്തീയ സ്നേഹ വന്ദനം, പുതുവത്സര ആശംസകൾ അറിയിക്കുകയാണ്. ജീവിത അനുഭവങ്ങളോട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളാണ് നാം കേട്ടത്. ഞാൻ ആ മൂന്ന് പാട്ടും, പ്രത്യേകിച്ച് ടിബു സഹോദരൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞങ്ങൾ ഒന്നിച്ച് ദേശത്തും വിദേശത്തും ഒക്കെ പല ശുശ്രൂഷകൾ സഹകരിച്ചിട്ടുണ്ട്. ആ പാട്ട് മൂന്നും ഞാൻ വളരെ കാര്യമായി തന്നെ ശ്രദ്ധിക്കുകയുണ്ടായി. വളരെ ആത്മീയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ ഗാനങ്ങൾ തന്നെയാണ് നമുക്ക് കേൾക്കാനായിട്ടിടയായത്. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച ആ സന്ദേശം ഒരു പുതുവത്സര സന്ദേശം എന്നുള്ള നിലയിൽ, ആദ്യത്തെ സന്ദേശമാണല്ലോ ആ പാടിയ മൂന്ന് പാട്ടുകളിൽ ആദ്യത്തെ പാട്ടും അത് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കേട്ടു, ആരാധിക്കാം. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവത്തെ ആരാധിച്ച് ജീവിക്കാനായിട്ടാണ്. ആ പാട്ടിലെ വരികളും ഞാൻ ഇന്ന് കർത്താവിൽ ആശ്രയിച്ച് ക്രമീകരിച്ച സന്ദേശവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ടായിരുന്നു. ജീവിത അനുഭവങ്ങൾ പ്രിയ സന്തോഷത്തോടെ ഉറപ്പിച്ചതുപോലെ, ഇതിന് മുൻപ് ഒരു എപ്പിസോഡിൽ പൂർണ്ണ സമയം എൻ്റെ ജീവിതാനുഭവങ്ങളെ വളരെ വ്യക്തമായി കൽവറിനാഥം ശ്രോതാക്കളുടെ മുൻപാകെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവ് എന്നെ രക്ഷിച്ച വിധവും, എന്നെ വേളയിലേക്ക് അത്ഭുതകരമായി കൊണ്ടുവന്ന വിധവും, എന്നെ ദൈവം കഴിഞ്ഞ നാളുകളിൽ നടത്തിയ വഴികളും ഒക്കെ വളരെ അത്ഭുതകരമാണ്. ഈ ദൈവവചനവും ആയി നിൽക്കുവാനോ ദൈവവചനത്തിന്റെ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാനോ ഒരളവിൽ അയോഗ്യനായിരുന്ന എന്നെയാണ് ഈ വലിയ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചത് എന്നുള്ളത് വളരെ ഭയത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. ആ ദൈവത്തിന്റെ നടത്തിപ്പും അത്ഭുതങ്ങളും വളരെ രുചിച്ചറിഞ്ഞ ഒരു വർഷം കൂടിയാണ് 2023 എന്നുള്ളത് നമ്മെ വിട്ട് കടന്നുപോയത്. ഞാന് പലപ്പോഴും ഈ ദിവസങ്ങളിൽ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. കോവിഡ് പ്രതിസന്ധി വളരെ പ്രതികൂലമായി നമ്മയൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ
ആത്മീയ ശുശ്രൂഷ രംഗത്ത് ആ കോവിഡ് പ്രതിസന്ധികൾ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് തിരിയുവാനായിട്ട് ഒരു കാരണമായി തീർന്നില്ലേ എന്ന് നാം ചിന്തിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. നേരത്തെ ഫേസ് ടു ഫേസ് ഒക്കെയുള്ള മീറ്റിംഗ്സ് ആയിരുന്നു. ഇന്ന് കൂടുതൽ ശുശ്രൂഷകളിൽ ഏർപ്പെടത്തക്ക വിധത്തിൽ ഭവനത്തിലിരുന്നും മറ്റനേകരോട് ആത്മീക സന്ദേശങ്ങൾ പങ്കുവയ്ക്കത്തക്ക നിലയിൽ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കിയതായി അതിന്റെ പോസിറ്റീവ് വശം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഇന്ന് തുടർന്നുള്ള നമ്മുടെ മുൻപിലെ സമയം റോമാലേഖനം 12 ഒന്നും രണ്ടും വാക്യങ്ങൾ വായിച്ച് ആ വേദഭാഗത്തെ അടിസ്ഥാനമാക്കിയാണ് ചില ചിന്തകൾ ഓർപ്പിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 12:1-2. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. നമ്മെ ദൈവം സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം ആക്കി വെച്ചത് എന്തിനു വേണ്ടിയാ? ഒരു വർഷം കൂടെ കടന്ന് 2024 നമ്മെ പ്രവേശിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഓരോ പുതിയ അനുഭവങ്ങളും പുതിയ ദിവസങ്ങളും നമുക്ക് ദൈവം തരുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്. സൃഷ്ടിപ്പിന്റെ ചരിത്രം മുതൽ നമ്മൾ പഠിച്ചു നോക്കിയാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടു കൂടെ വസിച്ച് ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും ജീവിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തോടു കൂടിയാണ്. നാം പ്രാരംഭ ധ്യാനത്തിൽ കേട്ടല്ലോ, ദൈവത്തെ ആരാധിപ്പാനായിട്ട് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് എന്നാണ് എന്നാണ്. ഉലക സ്ഥാപനത്തിന് മുമ്പേ, എന്ന് പറഞ്ഞാൽ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ദൈവത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നാം ദൈവത്തെ ആരാധിക്കണം എന്നുള്ളത്. ഈ ആരാധന എന്നുള്ള പദം നമ്മൾ എടുത്ത് ചിന്തിച്ചു നോക്കിയാൽ ലോകത്തിൽ ആരാധിക്കാത്ത ആരുമില്ല. എന്ന് പറഞ്ഞാൽ എന്തിനെങ്കിലും ആരാധിക്കാത്ത ഒരു വ്യക്തിയുമില്ല. ഒരുപക്ഷെ നമ്മളെക്കാൾ കുറച്ചുകൂടെ പ്രശസ്തരെന്ന് കാണുന്ന നേതാക്കന്മാരാകട്ടെ, ഫിലിം സ്റ്റാർസ് ആകട്ടെ, പ്രകൃതി ശക്തികളാകട്ടെ, എന്തിനെങ്കിലുമൊക്കെ ആരാധനാ മനോഭാവത്തോടെ കാണാത്ത ഒരു മനുഷ്യരുമില്ല. എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിന്റെ പദ്ധതിയും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നതും എന്താ? അത് നാം ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അത് പറയുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആരാധിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആരാധന കൊണ്ട് സാധിക്കേണ്ടത് ദൈവത്തിന് പ്രസാദം വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ ആശയം ഇങ്ങനെ പറയുകയാണ്, ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. നമ്മൾ പഴയ നിയമത്തിലൊക്കെ അങ്ങനെ അനേക ദൃഷ്ടാന്തങ്ങൾ കാണാം. വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെട്ട അബ്രഹാം തന്റെ ഏക മകൻ വാഗ്ദത്ത സന്തതിയുമായി മോറിയാമലയുടെ മുകളിലേക്ക് പോകുകയാണ്. മകനെ യാഗം കഴിക്കാനായിട്ടാ പോകുന്നത്. പക്ഷെ ആ പോകുന്ന വഴിയിൽ ഒരു 3 വഴിദൂരം ഇപ്പറെ താൻ എത്തി അവിടെ നിന്ന് തന്റെ ബാല്യക്കാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നുകൊള്ളുവീൻ, ഞാനും ബാലനും കൂടെ അവിടുത്തോളം പോയി ആരാധന കഴിച്ചു മടങ്ങി വരാം. അവിടെ ആ പദം ഒന്ന് ശ്രദ്ധിക്കണം. മോറിയാമലയുടെ മുകളിലേക്ക് യാഗം കഴിക്കാനാ പോകുന്നത്. പക്ഷെ അബ്രഹാം പറഞ്ഞ വാക്ക്, ഞാനും ബാലനും കൂടി അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം. ഞാൻ മുൻപോട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ പ്രധാന ആശയം അവിടെയുണ്ട്. ആ യാഗം എന്ന് പറയുന്നത് അബ്രഹാം തന്നെ തന്നെ തനിക്കുള്ളത്, തന്റെ മനസ്സ്, തന്റെ മകൻ, തനിക്ക് എന്തൊക്കെയുണ്ടോ അത് പൂർണമായി ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു യാഗം അർപ്പിക്കുകയാണ്. അതിനെ അബ്രഹാം വിശേഷിപ്പിക്കുന്നത് ആരാധനയെന്ന്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും നാം ഇങ്ങനെ തുടക്കത്തിൽ തന്നെ കാണുന്നു, യേശു ബേത്ലഹേമിൽ ജനിച്ചു, വിദ്വാൻമാരായ ആളുകൾ ദൂരദേശത്ത് നിന്ന് ദീർഘയാത്ര ചെയ്ത് ബേത്ലഹേമിലെത്തി, അവർ കൊണ്ടുവന്ന കാഴ്ചവസ്തുക്കളൊക്കെ ആ ശിശുവിന്റെ മുൻപിൽ വെച്ച് വീണ് അവനെ
നമസ്കരിച്ചു. അപ്പൊ ആരാധന എന്നുള്ളത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നാം ദൈവത്തിന് പ്രസാദകരമായി അർപ്പിക്കേണ്ടുന്നതുമായ ഒന്നാണ്. അപ്പൊ ആരാധനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വായിച്ച വേദഭാഗത്തെ ഒരു വാക്ക് ഞാനൊന്ന് എടുത്തു പറയട്ടെ. അതെങ്ങനെയുള്ള ആരാധനയായിരിക്കണം? ഒരു പദം നാം അവിടെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി. ഇംഗ്ലീഷിലൊക്കെ അറിയാമല്ലോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം റീസണബിൾ വർഷിപ്പ് എന്നാണ്. റീസണബിൾ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും യോഗ്യമായ നിലയിലുള്ള ആരാധന. അതിന് മറ്റു പല ഭാഷകളിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളുടെ ഒക്കെ അർത്ഥമെടുത്ത് നാം ചിന്തിച്ചു നോക്കിയാൽ നമുക്കതിന്റെ അർത്ഥത്തിലൂടെ ഇങ്ങനെ ആശയം മനസ്സിലാക്കാം. ബുദ്ധിയുള്ള ആരാധന, യോഗ്യമായ ആരാധന, ദൈവപ്രസാദത്തിന് മുഖാന്തരമായ ആരാധന, ശരിയായ ആത്മീയ ആരാധന എന്നൊക്കെ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് കഴിയും. അപ്പം പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കുക, ഒന്ന് പുറകോട്ട് നോക്കി, കഴിഞ്ഞ നാളുകളിൽ നാം ഒക്കെ ദൈവത്തെ ആരാധിച്ചു എന്ന് അവകാശപ്പെടുന്നവരാണല്ലോ. നമ്മുടെ ആരാധനകൾ എത്രമാത്രം റീസണബിൾ വർഷിപ്പായിരുന്നു എന്നൊന്ന് ചിന്തിക്കുവാനും അതിന് തടസ്സമായി ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എങ്കിൽ അതൊന്ന് തിരുത്തുവാനും തിരുത്തി ദൈവം പ്രസാദിക്കത്തക്ക നിലയിലുള്ള ആരാധന അർപ്പിച്ച് മുൻപോട്ട് പോകുവാനും 24 ദൈവം തരുന്ന ദിവസങ്ങൾ ഒരു മുഖാന്തരമാക്കി ദൈവം തീർക്കട്ടെ. പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ ആരാധന എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ആഴ്ചയിലെ ഒരു ദിവസത്തെ 2 മണിക്കൂർ, പ്രത്യേകിച്ച് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തെ 2 മണിക്കൂർ. ഞാനത് ഇങ്ങനെ പറയാം, ഒരു ഞായറാഴ്ച ആരാധനായോഗം എന്ന് വിശേഷിപ്പിക്കുന്ന കൂടിവരവിൽ നമുക്കൊന്ന് പോകാൻ കഴിഞ്ഞില്ലെന്ന് വരിക, എന്തെങ്കിലും അസൗകര്യം ഉണ്ടായി, രോഗം നിമിത്തമോ മറ്റെന്തെങ്കിലും ബന്ധപ്പാടുകൾ നിമിത്തമോ. പിന്നെ അതേക്കുറിച്ചൊരു സാക്ഷ്യം പറയേണ്ടി വന്നാൽ നമ്മൾ എന്തു പറയും? കഴിഞ്ഞ ആഴ്ച ദൈവത്തെ ആരാധിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പൊ ആ ഒരു 2 മണിക്കൂർ പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കഴിഞ്ഞ ആഴ്ച ദൈവത്തെ ആരാധിപ്പാൻ കഴിഞ്ഞില്ല എന്നാ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ അറിഞ്ഞോ അറിയാതെയോ ഒരു ചിന്ത മനസ്സിലുണ്ട്, അതങ്ങ് വെളിപ്പെട്ടു വരിക. എന്ത്? ആ 2 മണിക്കൂർ സഭയായിരുന്ന ഒരു ആരാധന അർപ്പിച്ചാൽ ഒരാഴ്ചത്തെ ആരാധനയായി. ആ 2 മണിക്കൂർ സാധിച്ചില്ലെങ്കിൽ ആ ഒരാഴ്ചത്തെയും ആരാധന നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ആരാധനയ്ക്ക് ഒരു സമയം വെച്ചിട്ടുണ്ട്, 2 മണിക്കൂർ. കഴിഞ്ഞ വർഷം ഒന്ന് പുറകോട്ട് നോക്കിക്കെ, അങ്ങനെയാണെങ്കിൽ ഒരാണ്ടിൽ എത്ര മണിക്കൂറേ നമ്മൾ ദൈവത്തെ ആരാധിച്ചിട്ടുള്ളൂ? ആഴ്ചയിൽ 2 വെച്ച്, മാസത്തിൽ 4 ആഴ്ച വെച്ച്, കണക്ക് കൂട്ടിക്കോ പിന്നീട്. അല്ലെങ്കിൽ 12 4 48 ഒരു വർഷത്തിൽ 52 ആഴ്ച ഉണ്ടെന്നാ പറയുന്നത്. 52 ആഴ്ചയിൽ 2 മണിക്കൂർ വെച്ച്, 52 × 2, അപ്പൊ എത്ര മണിക്കൂറെ ഒരു വർഷം, 365 ദിവസമുള്ള ഒരു വർഷം നാം അങ്ങനെ നോക്കിയാൽ ആരാധിച്ചിട്ടുള്ളൂ? കേവലം 104 മണിക്കൂറുകൾ മാത്രം. അതാണോ ആരാധന? ഞാൻ ഈ പുതുവത്സരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നാം ബുദ്ധിയുള്ള അല്ലെങ്കിൽ റീസണബിൾ വർഷിപ്പ് ദൈവത്തിന് അർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ്. അത് കേവലം ആഴ്ചയുടെ ഒരു ദിവസമല്ല, കേവലം ഒരു 2 മണിക്കൂറല്ല, അതെപ്പോഴൊക്കെയാ എങ്ങനെയൊക്കെയാ എന്നുള്ളതാണ് ഇന്ന് ഈ വേദഭാഗത്തൂടെ ഓർപ്പിക്കുന്നത്. ഈ വേദഭാഗത്തിലെ പരമപ്രധാന വിഷയം ആരാധന എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ അടുത്തതായി അതോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയം എന്ന് പറയുന്നത്, ഞാൻ ഈ വാക്യം 1-ാമത്തതിന്റെ അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കുന്നു. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ആരാധന എന്ന് പറയുന്നത് എന്താ? ആരാധനയ്ക്ക് ഒരു ഡെഫിനിഷനായിട്ടല്ല ഇവിടെ തന്നിരിക്കുന്നത് എങ്കിലും ഈ വാക്യം വായിച്ചാൽ നമുക്ക് ഒരു ഡെഫിനിഷൻ ലഭിക്കും അവിടെ നിന്ന്. വാട്ട് ഈസ് ദ റീസണബിൾ വർഷിപ്പ്? ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞാൽ എന്താ? കേവലം ഒരു 2 മണിക്കൂർ ഇന്ന് ആരാധിക്കുന്നതാണോ? അല്ല, കേവലം മറ്റു ചില പ്രത്യേക സമയങ്ങൾ വേർതിരിച്ചു നിർത്തി ആരാധിക്കുന്നത് മാത്രമാണോ? ഈ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ദ റീസണബിൾ വർഷിപ്പ് എന്ന് പറയാൻ കഴിയുന്നത് പൂർണ്ണ സമർപ്പണ ജീവിതം, അതാണ് ശരിയായ ആരാധന. ഞാന് അബ്രഹാമിനെ ഒരു ഉദാഹരണമായി പറഞ്ഞല്ലോ.
അബ്രഹാം യാഗമർപ്പിക്കാൻ പോയപ്പോൾ പൂർണ്ണ സമർപ്പണം നാം അവിടെ കാണുന്നുണ്ട്. അബ്രഹാം സമർപ്പിച്ചെന്ന് പറയുമ്പോൾ എന്താ സമർപ്പിച്ചത്? തന്നെ തന്നെയാ ദൈവത്തിന് സമർപ്പിച്ചത്. കാരണം തന്റെ രക്തത്തിൽ നിന്നുള്ള തന്റെ ഏകമകൻ, വാഗ്ദത്ത സന്തതി, തന്റെ എല്ലാം എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. തന്റെ മനസ്സ് അത് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. തന്റെ ഇഷ്ടം അത് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. പൂർണ്ണ സമർപ്പണം. അതുകൊണ്ടാണ് അബ്രഹാം ഉൽപ്പത്തി പുസ്തകം 22:5 പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നത്, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനും ബാലനും കൂടെ അവിടുത്തോളം പോയി ആരാധന കഴിച്ച് മടങ്ങി വരാം. ഞാന് ആ വാക്കുണ്ടല്ലോ അബ്രഹാമിന്റെ, ഈ വിഷയത്തോട് ബന്ധപ്പെട്ട അല്ലെങ്കിലും അടുത്തൊരാശയം ഒന്ന് സൂചിപ്പിക്കട്ടെ. അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിക്കാനാ പോകുന്നത്. അപ്പം ബാല്യക്കാരോട് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഞങ്ങൾ രണ്ടുകൂടെ പോയി യാഗമർപ്പിച്ചിട്ട് ഞാൻ മടങ്ങി വരാമെന്ന്. പക്ഷെ അങ്ങനല്ല പറഞ്ഞത്, ഞാനും ബാലനും കൂടി അവിടുത്തോളം പോയി ആരാധന കഴിച്ചിട്ട്. ആ വാചകം ശരിക്കും വ്യാകരണ പ്രകാരം പഠിച്ചാൽ ഞങ്ങൾ മടങ്ങി വരുമെന്ന. അപ്പം യാഗമർപ്പിക്കാൻ പോകുന്നത് ഇസഹാക്കിനെയാണെന്ന് അറിയാമെങ്കിലും ദൈവം അബ്രഹാമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇരുന്ന് അബ്രഹാമിനെ കൊണ്ട് പറയിപ്പിച്ചു, ഞങ്ങൾ മടങ്ങി വരും. ജീവനുള്ള ദൈവത്തിന് സുഗ്രാഹ്യമായ, റീസണബിൾ ആയ ആരാധന അർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം തന്റെ ഉള്ളിൽ തരുന്ന ബോധ്യമാണ് നമുക്ക് ഈ വാക്കുകളിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അബ്രഹാമിന്റെ ആ യാത്രയിൽ ദൈവത്തിന്റെ പ്രവർത്തനം, ദൈവത്തിന്റെ കരുതല്, ദൈവത്തിന്റെ വാക്കുകൾ തന്റെ അനുഭവത്തിൽ തനിക്ക് അനുഭവിപ്പാനായിട്ട് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ തന്നെ പറയുക, ശരിയായ ആരാധന അർപ്പിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് തന്നെ കുറിച്ചുള്ള ദൈവഹിതവും തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളും ബോധ്യപ്പെടും. അതറിഞ്ഞ് തനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. ഇവിടെ റീസണബിൾ വർഷിപ്പ് എന്ന് പറയുന്നത് സമർപ്പണ ജീവിതം, പൂർണ്ണമായി സമർപ്പിച്ച് ഉള്ള ജീവിതമാണ്. ഇവിടെ എന്തൊക്കെ സമർപ്പിക്കണം എന്ന് ഈ വായിച്ച രണ്ട് വാക്യത്തിലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. നാം മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മിലുള്ള മൂന്ന് ഘടകങ്ങളെ കുറിച്ച് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാറുണ്ട്. ലേഖനങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമുക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. ഇത് മൂന്നും വേറൊരു നിലയിൽ ഈ വേദഭാഗത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഒന്നാമത് പറയുകയാണ്, എന്താ സമർപ്പിക്കേണ്ടത്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പം ദൈവത്തിന് നമ്മെ തന്നെ, നമ്മുടെ ശരീരങ്ങളെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ദ റീസണബിൾ വർഷിപ്പ്. ഞാൻ പറയട്ടെ, നമ്മയോ നമ്മുടെ ശരീരങ്ങളെയോ പൂർണ്ണമായി ദൈവ ഇഷ്ടത്തിന് സമർപ്പിച്ചു കൊടുക്കാതെ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം 2 മണിക്കൂർ കൂട്ടു സഹോദരങ്ങളോടൊപ്പം ഇരുന്ന് ആരാധിച്ചു എന്ന് അവകാശപ്പെടുന്നത് കൊണ്ട് അത് സ്വർഗം സ്വീകരിക്കുന്ന, ദൈവം പ്രസാദിക്കുന്ന ആരാധന ആകണമെന്നില്ല. മറിച്ച് നമ്മുടെ സമർപ്പണ ജീവിതത്തെയാണ് ആരാധനയായി ദൈവം കാണുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തെ കൂടിവരവ്, അതിന് പ്രാധാന്യമുണ്ട്. സഭ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നു, അത് ദൈവം അംഗീകരിക്കുന്നതാണ്. എന്നാൽ അതിന് പിന്നിൽ ആവശ്യമായതും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സമയങ്ങളിലും നാം ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സമർപ്പണ ജീവിതത്തെയാണ് അവിടെ ദൈവം ആഗ്രഹിക്കുന്നത്. അതെന്താ സമർപ്പിക്കേണ്ടത്? ഒന്ന്, നമ്മുടെ ശരീരങ്ങളെ. നമ്മുടെ ശരീരം എന്ന് പറയുമ്പോൾ ഈ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? നമ്മളിപ്പം, നമുക്കൊക്കെ എത്ര വയസ്സുണ്ടോ അത്രയും നാൾ ഈ ശരീരത്തിൽ ഇവിടെ ജീവിച്ചവരാണ്. ആ പ്രായത്തിനനുസരിച്ച് നമുക്ക് പറയാം, എനിക്ക് ദൈവം ഇങ്ങനൊരു ശരീരം തന്നു, ഇത്ര നാളായിട്ട് ഈ ശരീരത്തിൽ ജീവിക്കുന്നു, എന്തിനാ ദൈവം ഇങ്ങനൊരു ശരീരം തന്നേ? അപ്പൊ ഞാൻ എന്ന് പറയുന്നത് അല്ല, നിങ്ങൾ ഓരോരുത്തരും ഈ ശരീരമല്ലല്ലോ. സാധാരണ നമ്മുടെ ഇവിടുത്തെയൊക്കെ ഭാഷയനുസരിച്ച് ഒരാൾ മരിച്ചാ പിന്നെ എന്താ പറയുന്നത്? മരിച്ച് പോയി എന്നാ പറയുന്നത്. ആ ശരീരം ഇവിടെ 1-ോ 2-ോ ദിവസം കൂടെ കിടപ്പുണ്ടായിരിക്കും. ഉണ്ടെങ്കിലും പറയുന്നത് എന്താ? ആ ആള് പോയി. അപ്പം പോയി എന്ന് പറയുന്നത് ഈ ശരീരത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഒന്നാ. അതെന്താണെന്ന് നമുക്കറിയാം, ദൈവം സൃഷ്ടിച്ചപ്പോൾ നമ്മിൽ തന്ന ആ മറ്റു 2 ഘടകങ്ങളാ, ദേഹിയും ആത്മാവും. അതൊന്നിച്ചാ ദൈവം തന്നെ. അതുകൊണ്ട് ശരീരം ഇവിടെ കിടക്കുമ്പോഴും
നാം ജീവിക്കുന്നു, നാം മറ്റൊരിടത്തേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ ശരീരം എന്ന് പറയുന്നത് എന്താ? ഒരല്പകാലത്തേക്ക് ഇവിടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് തന്നതാ. പക്ഷെ ഈ ശരീരത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഞാൻ ഒന്നാമത്തെ ഒരു ആശയം ആ ശരീരത്തെ കുറിച്ച് ഇങ്ങനെ പറയട്ടെ, നമുക്കിപ്പോ ഉള്ള ബലഹീനാവസ്ഥയിലല്ലായിരുന്നു ദൈവം ഈ ശരീരം സൃഷ്ടിച്ചത്. ഇപ്പൊ നമ്മുടെയൊക്കെ ശരീരത്തിൽ പലവിധ പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ട്, ഇല്ലാത്ത ആരുമില്ല. ഒരുപക്ഷെ വലിയ മാരകമായതൊന്നും അല്ലായിരിക്കാം, ചെറിയ ചെറിയ വേദനകളെങ്കിലും ഇല്ലാത്ത, എന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ടാ ബൈബിളിൽ പറയുന്നത് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. താഴ്ചയുള്ളതാ, വേദനയുള്ളതാ, വർദ്ധ്യതയുള്ളതാ, ദ്രവത്വമുള്ളതാ, ബലഹീനതകൾ ഉള്ളതാ. ഇങ്ങനെ ഈ ബലഹീനതകളൊക്കെ ശരീരത്തിൽ വന്നു. ഇങ്ങനൊന്നും അല്ലല്ലോ ദൈവം സൃഷ്ടിച്ചത്, തേജസ്സിന് സ്വരൂപത്തിലുമാ, ഏറ്റവും മനോഹരമായിട്ടാ. പക്ഷെ പാപം നിമിത്തം ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നാൽ ഈ ശരീരത്തെ ഈ ബലഹീനതകളില്ലാത്ത പുനരുത്ഥാനത്തിന്റെ ശരീരത്തിലേക്ക്, തേജസ്കരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ദൈവം മാറ്റുവാൻ പോകുകയാണ്. അങ്ങനെ ഒരു അനുഭവം നമുക്ക് ലഭിക്കാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ആ ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നതിലുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ ശരീരം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, ഇതിൽ പറ്റുന്ന കറയും ചുളുക്കവും ഒക്കെ അതത് സമയത്ത് വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ കഴുകി വെടിപ്പാക്കി മുൻപോട്ട് പോകണം എന്ന്. നാം നമ്മെ തന്നെ, നമ്മുടെ ശരീരത്തെ വെടിപ്പാക്കി മുൻപോട്ട് പോകുക. നമ്മുടെ ശരീരം തേജസ്കരണം പ്രാപിക്കാനുള്ള, അവനോട് അനുരൂപനായി രൂപാന്തരപ്പെടുവാനുള്ള, ആ സാദൃശ്യത്തോട് ഏകീഭവിക്കുവാൻ പോകുന്ന ഒരു വലിയ പ്രോസസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ശരീരമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തെ ദൈവം ഇന്നൊരു പ്രോസസ്സിലൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം എത്രമാത്രം അതിനെ കാത്തു സൂക്ഷിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തെയും നമ്മുടെ അവയവങ്ങളെയും, അവയവങ്ങൾ നമ്മുടെ നാവാകട്ടെ, നമ്മുടെ കണ്ണാകട്ടെ, നമ്മുടെ കൈകാലുകളാകട്ടെ, ദൈവം ഈ ശരീരത്തിൽ തന്നിരിക്കുന്ന അവയവങ്ങളെ പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. That is the real worship. That is the reasonable worship. പുറകോട്ടം നോക്കാം. കഴിഞ്ഞ വർഷത്തിന്റെ നാളുകളിൽ നാം ദൈവത്തെ ആരാധിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ ബുദ്ധിയുള്ള ആരാധന അർപ്പിക്കാൻ എത്രമാത്രം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ശരീരത്തിന്റെ വേറൊരു പ്രത്യേകത, ഇതിനകത്ത് ദൈവം വസിക്കുന്നു എന്നുള്ളത്. ദൈവമക്കളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരാത്മാവുണ്ട് എല്ലാവർക്കും, പക്ഷെ ആത്മാവോടുകൂടെ രക്ഷിക്കപ്പെട്ട നിമിഷം നമ്മുടെ ഉള്ളിലേക്ക് ദൈവാത്മാവൂടെ വന്നു. അതുകൊണ്ടാണല്ലോ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ദാനമായ ഒരു ആത്മാവ് ഈ ശരീരത്തിനുള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. തിരുവെഴുത്തിൽ ആ ഒരു വലിയ യാഥാർത്ഥ്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്ന്. ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് ദൈവത്തിന് എത്രമാത്രം എരിവുണ്ടെന്നുള്ളത് ദൈവജനം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ശരീരത്തിനുള്ളിൽ ദൈവം വസിക്കുന്നുണ്ട്, ഈ ശരീരത്തിനുള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, നാം ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ദൈവത്തെ വസിപ്പിച്ചുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. അത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. മന്ദിരത്തെ നശിപ്പിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവ് ദേവാലയത്തിലേക്ക് വന്നു, പിതാവിന്റെ ആലയം അവിടെ നടക്കേണ്ടതല്ല നടക്കുന്നത്, അവിടെ കച്ചവടം നടക്കുന്നു, സഹിക്കാൻ പറ്റിയില്ല, എരിവ് നിമിത്തം ചാട്ടവാറെടുത്ത് അവരെ അടിച്ചു പുറത്താക്കുകയാണ്. പറയട്ടെ, ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കിയാൽ നാം ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ശരീരം എന്നുള്ള നിലയിൽ ദൈവത്തിന്റെ മന്ദിരമായിരിക്കെ, ഈ മന്ദിരത്തിൽ നടക്കേണ്ടാത്തത് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ, ഈ മന്ദിരത്തിൽ അയോഗ്യമായ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ആ കർത്താവ് ഇന്ന് തന്റെ ഫിസിക്കൽ പ്രസൻസിൽ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും ചാട്ടവാറെടുക്കുമായിരുന്നു.
നമ്മുടെ ജീവിതത്തെ നോക്കി അങ്ങനെ സംഭവിക്കാൻ ഇടവരാതിരിക്കട്ടെ. പുതിയൊരു വർഷം തരികയല്ലേ, പുതിയ ചില കമ്മിറ്റ്മെന്റോടുകൂടി, പുതിയ സമർപ്പണത്തോടുകൂടി നമുക്ക് അങ്ങോട്ട് മുൻപോട്ട് പോകാം. ഞാൻ എൻ്റെ ശരീരം ദൈവം വസിക്കുന്ന ആലയമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി അത് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കും. ദാറ്റ് ഈസ് എ റീസണബിൾ വർഷം. നമ്മളെ കുറിച്ച് അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ പറയുക, ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു മണിക്കൂർ അല്ല, ഏഴ് ദിവസവും ഏഴ് ദിവസത്തിൽ 24 മണിക്കൂറുകൾ വെച്ചും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നാം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്ന സമയത്തും ഈ സമർപ്പണം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ദൈവത്തെ ആരാധിച്ച് ജീവിക്കുന്നവരാ, ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാ. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ചുരുക്കം ദിവസങ്ങളായിട്ട് ഈ വേദഭാഗം ഇതിനു മുൻപും പല പ്രാവശ്യം ചിന്തിച്ചും പ്രസംഗിച്ചിട്ടും ഉള്ള ഒരു വേദഭാഗമാണ്. എന്നാൽ അന്നൊക്കെ പറഞ്ഞിട്ടുള്ളതിൽ വ്യത്യസ്തമായി ഈ ചില ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വേറെയും രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഈ പുതുവത്സര സന്ദേശം എന്നുള്ള നിലയിൽ ഇതേ ആശയങ്ങൾ പങ്കുവയ്ക്കാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചു. അത് എന്നെ തന്നെ ഒന്ന് പരിശോധിക്കാൻ അത് കാരണമായി തീർന്നു. കഴിഞ്ഞ നാളുകളിൽ എത്രമാത്രം ഞാൻ ദൈവത്തിന് പ്രസാദകരമായ ആരാധന അർപ്പിച്ച ജീവിച്ചു പോന്നത്. പലപ്പോഴും ശരീരം കൊണ്ട് ദൈവത്തിന് യോഗ്യമല്ലാത്തത് ചിന്തിക്കുകയോ ചെയ്യുകയോ ചെയ്തു പോയിട്ടില്ലേ? പലപ്പോഴും അരുതാത്ത ചിലതൊക്കെ എന്നിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലേ? ഒരു പുതിയ സമർപ്പണത്തിലേക്ക് എന്നെ തന്നെ കൊണ്ടുവരുവാൻ കാരണമായി തീർന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ആലോചനകൾ ഞാനും പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരികയും ഞാൻ എന്നെ തന്നെ എൻ്റെ ജീവിതത്തെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാൻ ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെയും ഈ അനുഭവത്തിന്റെ വാക്കുകളായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതങ്ങനെ തന്നെ നിലനിർത്തുവാനും കാത്തുസൂക്ഷിക്കുവാനും ദൈവം സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും ആ നിലയിൽ തന്നെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒന്ന്, നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് പൂർണമായി സമർപ്പിക്കുക. ഒരു വലിയ പ്രക്രിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ശരീരം, ദൈവം വസിക്കുന്ന ദൈവാത്മാവ് വസിക്കുന്ന ശരീരം പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുക. ഇനി രണ്ടാമത്തേത്, രണ്ടാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഇവിടെ ഈ മനസ്സ് എന്നുള്ള വാക്ക് നമ്മള് സ്പിരിറ്റ്, സോൾ, മൈൻഡ്, അല്ലെ മലയാളത്തിൽ ജീവൻ, പ്രാണൻ എന്നൊക്കെയുള്ള വാക്ക് പല വിധങ്ങളിൽ തിരിച്ചും മറിച്ചും ഒക്കെ ട്രാൻസ്ലേഷനിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്തു നിന്ന് ഈ മൂന്ന് വാക്കുകൾ പറയുമ്പോൾ അത് ഉള്ള നിലയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിലൊക്കെ പറയുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെ വേണം യഹോവയെ സേവിപ്പാൻ, എങ്ങനെ വേണം യഹോവയെ ആരാധിക്കാൻ, മഹത്വപ്പെടുത്താൻ. അവിടെ പറയുന്നിടത്ത് പറയുന്ന മൂന്ന് വാക്കുകൾ ശ്രദ്ധേയമാണ്: പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ. മൂന്ന് ഘടകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നമ്മുടെ കർത്താവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. മർക്കോസ് ലൂക്കോസ് സുവിശേഷങ്ങളിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാരോട് ഇത് എടുത്ത് ഉദ്ധരിച്ചു പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണ ശക്തി ശരീരത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു, പൂർണ്ണ ആത്മാവ് ദൈവം നമുക്ക് തന്ന ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, പൂർണ്ണ മനസ്സ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ജീവിതത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഘടകം ഒന്ന് ശ്രദ്ധിച്ച്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പൊ സമർപ്പിക്കേണ്ട രണ്ടാമത്തെ ഘടകം എന്താ? നമ്മുടെ മനസ്സിനെ, നമ്മുടെ, ഞാനത് വാക്കുകളിലെ അർത്ഥങ്ങളിൽ വളരെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച ആശയം പറയട്ടെ, നമ്മുടെ ജീവനെ, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, നമ്മുടെ മനസ്സ് ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക. മനസ്സ് സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഞാന് മുമ്പിൽ അല്പസമയം കൂടെ ഉള്ളൂ, അതുകൊണ്ട് വേഗത്തിൽ ഇങ്ങനെ പറയട്ടെ, ഈ മനസ്സ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കർത്താവ് ചോദിച്ച ഒരു ചോദ്യം പെട്ടെന്ന് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു പക്ഷവാത രോഗി 38 വർഷമായിട്ട് ബെഥസ്ദ കുളക്കരയിൽ കിടക്കുക, സൗഖ്യം കിട്ടാതെ കിടക്കുക,
പക്ഷെ അവന്റെ എനിക്ക് വന്നു വെച്ചാൽ കർത്താവ് ചോദിച്ച ചോദ്യം എന്താ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? പ്രിയ സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിൽ നാം ആഗ്രഹിച്ചതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലരോടും ചോദിച്ചാൽ എന്തു പറയും? ഇല്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ സാധിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു, പക്ഷെ ആഗ്രഹിച്ചതിന്റെ കുറച്ചൊക്കെ എന്നെ കൊണ്ട് സാധിച്ചുള്ളൂ. എന്താ കുഴപ്പമെന്നറിയാമോ? ആഗ്രഹിച്ചതേ ഉള്ളൂ, പക്ഷെ മനസ്സ് വെച്ചില്ല. ഞാനൊരു ചെറിയ ദൃഷ്ടാന്തം പറയാം. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്നവരുണ്ടല്ലോ. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പരീക്ഷയിൽ നല്ല റിസൾട്ട് ലഭിച്ച് ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്നും പഠിക്കാതെ പോയി പരീക്ഷ എഴുതിയാലും അവരുടെ ഉള്ളിലെ ആഗ്രഹം എന്താ? പരീക്ഷയ്ക്ക് പോകാൻ നേരം നമ്മളോട് പറയും, അയ്യോ പ്രാർത്ഥിച്ചോണേ നല്ല റിസൾട്ട് കിട്ടാൻ, പക്ഷെ പഠിച്ചിട്ടില്ല, റിസൾട്ട് കിട്ടാൻ. അപ്പൊ ആഗ്രഹം ജയിക്കണമെന്ന്, ആഗ്രഹം കൊണ്ട് ജയിക്കുമോ? ഒരിക്കലുമില്ല. ആഗ്രഹം നല്ലതാണ്, എന്നാൽ ആഗ്രഹപ്രകാരം ജയിക്കണമെങ്കിൽ അതിനെന്തു വേണമോ ആ കാര്യത്തിൽ ഒന്ന് മനസ്സു വെക്കണം. മനസ്സു വെച്ച് സമയം വേർതിരിച്ച് പഠിക്കണം. പഠിച്ചാൽ ആഗ്രഹം സാധിക്കും. അപ്പൊ കേവലം ആഗ്രഹിച്ചത് കൊണ്ട് കാര്യമില്ല. നമ്മളൊക്കെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പറയാറുണ്ട് പലരും, ആഗ്രഹിച്ച പോലെ ഒന്നും നടന്നില്ല, എനിക്ക് ഇനി മുമ്പോട്ടുള്ള വർഷത്തിൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല കാര്യം, പക്ഷെ ഞാൻ അതോട് ചേർത്ത് പറയട്ടെ, കേവലം ആഗ്രഹിച്ചത് കൊണ്ട് പ്രയോജനമില്ല. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മനസ്സ് വെക്കാൻ കഴിയണം. ഞാൻ കർത്താവിന് വേണ്ടി ഇങ്ങനെ ജീവിക്കും, ഒരു മനസ്സ് വെക്കുന്ന അനുഭവം. ഞാൻ എന്റെ സഭയിൽ എന്നെ കൊണ്ട് പറ്റുന്ന ആത്മീയ ശുശ്രൂഷകൾ ചെയ്യും, അതിനുവേണ്ടി മനസ്സ് വെക്കുന്ന ഒരു ചിന്ത, ഒരു തീരുമാനം, ഏത് കാര്യവുമായിക്കോട്ടെ, അതിനുവേണ്ടി മനസ്സ് വെക്കാൻ കഴിഞ്ഞാൽ അതിനു വേണ്ട അധ്വാനങ്ങൾ നമ്മൾ കഴിക്കും, അതിനുള്ള ശ്രമം നമ്മൾ നടത്തും, അത് സാധിപ്പിച്ചെടുക്കും. പൊതുവെ നമ്മുടെയൊക്കെ ഒരു പ്രത്യേകതയാണ്, ഒരു കാര്യത്തിന് വേണ്ടി മനസ്സ് വെച്ചാൽ എന്ത് വില കൊടുത്തും അത് സാധിച്ചെടുക്കും. പക്ഷെ കേവലം ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ നാളുകളിലൊക്കെ ആഗ്രഹങ്ങൾ പലതുണ്ടായിരുന്നത് പോലെ ആഗ്രഹിച്ചു വിടാനല്ല, അടുത്ത 2024 ദിവസങ്ങളിൽ ആ നല്ല ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി മനസ്സ് വെച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരനുഭവം, നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കുക, അതാണ് റീസണബിൾ വർഷം. ഒന്ന്, നമ്മുടെ ശരീരത്തെ, രണ്ട്, നമ്മുടെ മനസ്സിനെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. മൂന്നാമത്തേത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. അപ്പൊ എന്തിന് സമർപ്പിച്ചു കൊടുക്കണം? ദൈവഹിതത്തിന്. ആ ദൈവഹിതം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ അല്ലെ നമ്മിലെ മറ്റൊരു ഘടകത്തോട് ഞാൻ ബന്ധപ്പെടുത്തുകയാണ്. ദൈവത്തെയും ദൈവഹിതത്തെയും അറിയത്തക്ക നിലയിൽ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്ന ഘടകം ഏതാ? ഒരു സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാംക്ഷിക്കുന്നു. അപ്പം ദൈവത്തെ അറിയുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ദൈവഹിതം അറിയുവാൻ കഴിയുന്ന ഒരു ഘടകം നമ്മുടെ ഉള്ളിലുണ്ട്. അതേതാണ് ആ ഘടകം? ദൈവം നമുക്ക് പ്രത്യേകമായി തന്നിരിക്കുന്ന ആത്മാവ് എന്ന ഘടകം. അപ്പം ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? ആത്മാവിനെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ലോകം മുഴുവൻ നേടി ആത്മാവിനെ നേടിയില്ല, പ്രയോജനരഹിതം. പ്രിയ സഹോദരങ്ങളെ, ഈ രാത്രി അല്ല, ഈ പ്ലാറ്റ്ഫോമിൽ വിവിധ ഇടങ്ങളിൽ ഈ വാക്കുകൾ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, കഴിഞ്ഞ നാളിൽ നാം എത്രമാത്രം റീസണബിൾ വർഷിപ്പ് അർപ്പിച്ചാണ് മുൻപോട്ട് പോയത്, നമ്മെ തന്നെ എത്രമാത്രം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടാണ് ജീവിച്ചത്, എത്രമാത്രം നാം ചിന്തിക്കുവാൻ ഒരു പുതിയ സമർപ്പണത്തിലേക്കും തീരുമാനത്തിലേക്കും വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ഇന്നിന്നത് ചെയ്യണം, ദൈവജനത്തിന് വേണ്ടി ഇന്നിന്നത് ചെയ്യണം, കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ എടുക്കണം, കൂടുതൽ സമയം ദൈവജനത്തിന്റെ മുൻപിൽ ഇരിക്കണം. ഒന്ന് മനസ്സ് വെക്ക്, കേവലം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, ഒന്ന് മനസ്സ് വെക്ക്. ഇങ്ങനെ മനസ്സ് വെക്കാമെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു, ആ മനുഷ്യനെ കർത്താവ് സൗഖ്യപ്പെടുത്തി. ഇന്നും നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അസാധ്യമെന്ന് കരുതിയ ആ മനുഷ്യന്റെ സൗഖ്യം സാധിപ്പിച്ച സ്വർഗത്തിലെ കർത്താവ് അസാധ്യങ്ങൾ സാധിപ്പിക്കുവാൻ
നമ്മോടും കൂടെയുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്. ശരിയായ ആരാധന അർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദ റീസണബിൾ വർഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണ സമർപ്പണത്തിന്റെ ജീവിതമാണ്. നമ്മുടെ ശരീരങ്ങളെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ ആരാധന അർപ്പിച്ച് ജീവിക്കുവാൻ, ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും അങ്ങനെ തന്നെ തുടരുവാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ഈ ആദ്യത്തെ മീറ്റിംഗിൽ ഈ നിലയിൽ ഒരു സന്ദേശം പങ്കുവയ്ക്കുവാൻ ലഭിച്ച സന്ദർഭത്തിനായി സ്തോത്രം. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തവർ മാത്രമല്ലല്ലോ, ഇത് വീണ്ടും അനേകർക്ക് കേൾക്കുവാൻ അവസരങ്ങളുണ്ട്. അത് പ്രയോജനപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് മുൻപോട്ട് പോകുവാൻ ഒരു സമർപ്പണ തീരുമാനമെടുത്ത് പോകുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കലൂടെ പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ശക്തമായ, ലളിതമായ ഒരു സന്ദേശം ഇന്ന് രാത്രി നാം കേൾക്കുകയായിരുന്നു. നാം ഏത് നിലയിലാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ സമർപ്പണം ദൈവം അംഗീകരിച്ച ഒരു സമർപ്പണമായിരുന്നുവോ? ഒരു പരസ്യവും കഴിഞ്ഞ് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അൺപാക്ക് ചെയ്യുമ്പോൾ, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടായിരുന്നത് അതല്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പാടിയതും പ്രസംഗിച്ചതുമെല്ലാം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അതിലെല്ലാം നിങ്ങൾക്ക് പറയാനുള്ളത് യേശു ക്രിസ്തു രക്ഷിക്കുന്നു എന്ന ഒരു സെന്റൻസ് മാത്രമാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു രക്ഷിക്കുന്നവനാണെന്ന് നിങ്ങൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ട്? വീണ്ടും അദ്ദേഹത്തോട് ചില കാര്യങ്ങളോടെ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളുമെല്ലാം നല്ല കുടുംബത്തിൽ ജീവിച്ചവെന്ന വ്യക്തിയാണെങ്കിലും, നല്ല നിലയിൽ വളർന്നു വന്നവരാണെങ്കിലും, ക്രമേണ ഞങ്ങളുടെ ജീവിതത്തിൽ മദ്യപാനവും അങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ ആരംഭിച്ചു. ഞാനത് ആരംഭിച്ചു, പിന്നെ എൻ്റെ ഭാര്യ അത് തുടങ്ങി, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത് ചെയ്തു. ഇന്ന് ജീവിതത്തിൽ അവര് മാനസിക നില തെറ്റി തകർന്ന നിലയിൽ വീട്ടിൽ കഴിയുകയാണ്. അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അതിന് കാരണം ഞാനാണ്. എനിക്ക് അവരെ കണ്ടിട്ട് യാതൊരു സന്തോഷവുമില്ല, സമാധാനവുമില്ല. കാരണം ഞാൻ മൂലമാണല്ലോ അങ്ങനെ സംഭവിച്ചത്. എൻ്റെ ജീവിതത്തെ ദൈവം ക്ഷമിച്ചിട്ട് ആ പഴയ ജീവിതം എനിക്ക് തിരിച്ചു തരുമോ? അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമായിരുന്നു. വളരെ ചിന്തനീയമായൊരു ചോദ്യം. എൻ്റെ ഈ തെറ്റുകളെല്ലാം ക്ഷമിക്കുകയും എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും, ഞാനും ഉൾപ്പെടുന്ന കുടുംബം ആ പഴയ സന്തോഷത്തിലേക്ക് വരുവാൻ നിങ്ങളുടെ ദൈവത്തിന് കഴിയുമോ? പലപ്പോഴും സുവിശേഷം എന്ന് പറയുന്നത് രോഗശാന്തി തരുന്നൊരു വസ്തുതയായിട്ട് നാം കണക്കാക്കും. ഒരിക്കലുമല്ല. സുവിശേഷം രോഗശാന്തി തരുന്ന ഒന്നല്ല. അത് നമ്മളെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു ഘടകം മാത്രമാണ്. എങ്കിലും ആ വ്യക്തിയോട് പറഞ്ഞു, തീർച്ചയായിട്ടും കർത്താവിന് അതിനേക്കാളപ്പുറമായി പ്രവർത്തിക്കാനായിട്ട് കഴിയും. അഭവനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുവാനും തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുവാനും ക്രമേണ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിന് വലിയൊരു മാറ്റമുണ്ടാകുന്നത് കാണുവാനും അറിയുവാനും ഇടയായി. ദൈവം രൂപാന്തരപ്പെടുത്തുന്ന ദൈവമാണ്. നാം ഒക്കെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസിന് ഓർപ്പിച്ചതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ളൊരു സമർപ്പണം അതാകട്ടെ ഈ പുതിയ വർഷം നമ്മൾ എടുക്കുന്ന തീരുമാനം. എൻ്റെ ആരാധന, എൻ്റെ സ്തോത്രം, എൻ്റെ പ്രാർത്ഥന, എൻ്റെ സമർപ്പണം ദൈവഹിതത്തിന് വിരുദ്ധമായത് ആയിരിക്കില്ല, ദൈവത്തിന് ഇഷ്ടപ്രകാരം മാത്രമായിരിക്കും എന്ന ഉറച്ച തീരുമാനത്തോടുകൂടെ ഈ ശുശ്രൂഷയിൽ നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മെവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ജോയ് ജോൺ കുവൈറ്റ് അവറുകളുണ്ട്. അദ്ദേഹം ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കും. എങ്കിലും അതിനു മുമ്പ് മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ മാമൻ കുര്യൻ തിരുവനന്തപുരം അവറുകൾ വോട്ട് ഓഫ് താങ്ക്സും മറ്റ് ഡീറ്റെയിൽസും മിനിസ്ട്രിയെക്കുറിച്ചും, പ്രത്യേകിച്ചും ആദ്യത്തെ ദിവസമാണ്, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ബ്രദർ ജോയ് ജോൺ കുവൈറ്റ് അവറുകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കാം. ശുശ്രൂഷകൾക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ പുതിയ വർഷത്തിന്റെ ആരംഭ ആഴ്ചയിൽ തന്നെ കാലൂരിനാഥം മിനിസ്ട്രി ഒരുക്കിയ ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ തക്കണം. നമുക്ക് ഏവർക്കും ദൈവം ഇങ്ങനെ ഒരു സാവകാശം തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ 93 എപ്പിസോഡിലും ദൈവത്തിന്റെ കൃപ ധാരാളമായിട്ട് അനുഭവിപ്പാൻ തക്കണം ദൈവം ഇടവരുത്തി. ഇന്ന് 94 എപ്പിസോഡാണ്. ഒരു എപ്പിസോഡ് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ വളരെയധികം ബുദ്ധിമുട്ടും സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങളുടെ സഹകരണവും സ്നേഹവും
പ്രാർത്ഥനയുമാണ് ഇതിന്റെ പുറയിൽ ഉണ്ടായിരുന്നത്. നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഇന്ന് കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട മൂന്ന് ഗാനങ്ങൾ പ്രിയ സഹോദരൻ ശുഭജോസ് മൂലം കേൾപ്പാൻ തക്കോണം ദൈവം ഇടവരുത്തി. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് താൻ അത് പാടിയത്. വളരെ നമുക്ക് ഏവർക്കും സന്തോഷമുണ്ടാക്കി. മാത്രമല്ല ശുഭുവിനെ സഹായിക്കാൻ വേണ്ടി പ്രിയ മകൻ ജോഷുവയും കീബോർഡ് പ്ലേ ചെയ്ത് പ്രിയ സഹോദരനെ സഹായിക്കുകയുണ്ടായി. വരുംകാലത്തിൽ പ്രിയ മകനും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആരായനോട് ബന്ധത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ പ്രിയ കർത്തൃദാസൻ സജീവ വർഗീസ് കോട്ടയം അവരുകൾ മൂലം കേൾപ്പാൻ തക്കവണ്ണം ദൈവം എന്ന് ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയുടെ പല വശങ്ങൾ പ്രിയ കർത്തൃദാസൻ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. മനസ്സിനെ പരിപൂർണമായിട്ട് സമർപ്പിക്കണം എന്നുള്ള ഒരു ആഹ്വാനത്തോടുകൂടിയാണ് തനത് അവസാനിപ്പിച്ചത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു. പ്രിയ കർത്തൃദാസനുമായിട്ട് ഇങ്ങനെ വരുവാൻ തക്കവണ്ണം സഹായിച്ചനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് ഇന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിന് ഞങ്ങളുടെ സ്നേഹത്തെ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഈ മിനിസ്റ്ററി ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി കുവൈറ്റിലുള്ള സഹോദരൻ ജോയ് ജോൺ സഹോദരനെ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വന്ദിക്കുന്നു, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, അവിടുത്തെ മുമ്പാകെ അങ്ങയെ ആരാധിക്കുന്നു. അവിടുത്തെ തിരുസന്നിധിയിൽ വീണ്ടും ഒരിക്കൽ കൂടെ പാടി സ്തുതിക്കാം എന്ന ഈ പ്രോഗ്രാമിൽ കടന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചു. അതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങളുടെ ദാസന്മാർ അങ്ങയിൽ ആശ്രയിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മഹനീയമായ ശുശ്രൂഷ ദീർഘനാളുകളായി ഞങ്ങൾ ഓർത്തതുപോലെ കഴിഞ്ഞ 93 എപ്പിസോഡുകൾ വളരെ അനുഗ്രഹമായി നടക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തു. അതിനായിട്ട് സ്തോത്രം. അനേകർക്ക് ആത്മീയമായിരിക്കുന്ന അനുഗ്രഹം ലഭിക്കുവാൻ, അനേകരെ പുതുതായി ദൈവജനത്തിന് അതുപോലെ ലോകത്തിനും പരിചയപ്പെടുത്തുവാൻ, അനേകരുടെ ജീവിത സാക്ഷ്യങ്ങളും ജീവിത അനുഭവങ്ങളൊക്കെ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി തീരുവാൻ, അവരുടെ ശുശ്രൂഷകൾ അനുഭവിപ്പാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ ഇടയാക്കിയല്ലോ. അതിനായിട്ട് സ്തോത്രം. ഈ നിലയിൽ ഒരു പ്ലാറ്റ്ഫോം അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കിയതിനായി സ്തോത്രം. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. വിശേഷാൽ ഇന്നത്തെ ദിവസം അവിടുത്തെ ദാസന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവാത്മാവിൻ്റെ സഹായം അവിടെ നൽകി ശക്തീകരിച്ചതിനായി സ്തോത്രം. പ്രിയ സഹോദരൻ ശുഭുവിനും മകൻ ജോഷുവയ്ക്കും കർത്താവെ സംഗീത ശുശ്രൂഷ വളരെ അനുഗ്രഹമായി ചെയ്യുവാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. അവരെ കുടുംബമായി ഓർക്കുകയും അനുഗ്രഹിക്കുകയും അവിടുത്തെ നാമമഹത്വത്തിനായിട്ട് അധികമായി അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. തുടർന്ന് ഞങ്ങൾക്ക് അവിടുത്തെ ദാസനിലൂടെ വിലയേറിയ വചനം കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പ്രിയ സജീവ് ബ്രദറിനെ അവിടുത്തെ നാമമഹത്വത്തിനു വേണ്ടി അങ്ങയുടെ ജനത്തിൻ്റെ മധ്യത്തിൽ ശുശ്രൂഷിക്കുവാൻ, അവിടുത്തെ സുവിശേഷത്തിൻ്റെ സന്ദേശവാഹകനായി പ്രവർത്തിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് നടത്തുവാനൊക്കെ അവിടുന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കർത്താവ്, ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അവിടുത്തെ തിരുവചനത്തിനും ചിന്തിക്കുവാനിടയായ മഹനീയമായ ആ ചിന്തകൾ, വിശേഷിച്ച് ഞങ്ങൾക്ക് ആരാധനയോടുള്ള ബന്ധത്തിൽ കേൾക്കുവാനിടയായതായ ചിന്തകൾ, അത് ഞങ്ങളുടെ ജീവിതത്തെ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസങ്ങളിൽ കുറെ കൂടെ ഉത്തേജിപ്പിക്കുവാൻ അവിടെ കാരണമാക്കി തീർത്തല്ലോ. അതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ കർത്താവിനെ വേണ്ടി ഞങ്ങളുടെ ശരീരവും മനസ്സും ഞങ്ങളുടെ ആത്മാവും പൂർണ്ണമായി വിധേയപ്പെടുത്തി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഏറ്റവും ബുദ്ധിയുള്ള ആരാധന സമർപ്പിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അവിടെ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് സ്തോത്രം. അതുകൊണ്ട് കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് അങ്ങയെ ആരാധിച്ചും അങ്ങയെ മഹത്വപ്പെടുത്തിയും ഒരു സമർപ്പണ ജീവിതം ചെയ്യുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന്, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും തിരുനാമ മഹത്വത്തിനുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവെ, വിശേഷിച്ച് കാൽവരിനാഥത്തിൻ്റെ ചുമതല വഹിക്കുന്ന പ്രിയ റോയിച്ചാനെയും സന്തോഷ് ബ്രദറിനെയും പ്രത്യേകമായി ഓർക്കണം. അവർക്ക് ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് ഭംഗിയായി നടത്തുവാനുള്ള കൃപ ഇതുവരെ നൽകി തുടർന്നുള്ളതായ ദിവസങ്ങളിലും കർത്താവ് ഈ ശുശ്രൂഷ വിവിധ നിലകളിൽ ചെയ്യുന്നത് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ മക്കൾക്ക് വ്യത്യസ്ത സമയങ്ങൾ ആയിരുന്നു കൊണ്ട് തന്നെ, എന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഏകാത്മാവിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ കൃപ നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ കർത്താവെ, ലോകത്തിൻ്റെ സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നുള്ള കർത്താവെ, ഞങ്ങളതിനു വേണ്ടി ഒരുങ്ങുവാനും ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയിൽ തെയ്യിക്കുവാനും കൃപ നൽകണമേ.
ഞങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. അവിടുത്തെ നാമം ഞങ്ങളിവിടെ മഹത്വപ്പെടുത്തണമേ. ക്രിസ്തു യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.